ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ പോത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നത്. ഒരു രണ്ട് മാസം മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പുവിൻ്റെ പുതിയ പോത്ത് കുട്ടികളെന്നുള്ള ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം ആണ് ഇവരുടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അവർ എങ്ങനെയുണ്ട്, വളർന്നു, എങ്ങനെയാണ് അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് പോത്ത് കുട്ടികൾ. ഒരാൾ ഇതാ ഇവിടെ ഇപ്പോൾ ഉണ്ട്, ഒരു കുളിപ്പിച്ച് കരയെ കയറ്റി മേയാൻ വിട്ടേക്കുവാണ്. ഒരാൾ തൂ അങ്ങേ അറ്റം നിൽപ്പുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പോത്തുകളുടെ അടുത്തേക്ക് പോകാം. വാടാ ചങ്കര, ഞാൻ അടുത്തോട്ട് എല്ലാം ദൂരോട്ട് പോവുകയാണ്. എന്തായാലും ഞാൻ രണ്ട് മാസം അടുത്താവുന്ന ഇവരെ കണ്ടിട്ട് എനിക്ക് എൻ്റെ കാഴ്ചയിൽ കണ്ടാലൊക്കെ അവർക്ക് നല്ല മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടുവന്നപ്പോൾ ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. കാരണം നല്ല രീതിക്ക് അവർ കൊണ്ടുവന്നപ്പോഴേ വെള്ളവും തീറ്റിയൊക്കെ എടുത്ത് നല്ല ഉഷാറായ കുട്ടികളാണ്. കാരണം സാധാരണ പോത്തുകൾ നമ്മൾ ഒരെണ്ണത്തിന് കൊണ്ടുവന്ന അവർ വെള്ളവും തീറ്റിയൊക്കെ എടുക്കാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ വന്ന ആ ടൈം തൊട്ട് ഇവർ പിണ്ണാക്കും, പരുത്തിയായാലും തവിടായാലും പുളുങ്കുരുപ്പടി വേവിച്ചാലും എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ മാറ്റം ഇവരുടെ ശരീരത്ത് കാണാനുണ്ട്. ഒരാളതോ അങ്ങ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആളിൻ്റെ അടുത്തേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ പോത്ത്. ഇവർ മൂക്കുത്തിയിട്ടില്ല. ആ കൊണ്ടുവന്നപ്പോയിട്ട് ആ മോന്ത കയറ് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. കൊണ്ടുവന്നപ്പോഴേ ഇവച്ചിരി ആ മറ്റേ പോത്തിനെ കാട്ടിയും ഇച്ചിരി വലിയ പോത്തായിരുന്നു. പക്ഷേ ഇവൻ നല്ല രീതിക്ക് മാറി. ആ ചെമ്പം രോമം കൂടെയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ നമ്മൾ ശരിക്ക് പോത്തായി. നല്ല രീതിക്ക് പുല്ലും വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ വന്ന ഒരു 2-2.5 മണിയാകുമ്പോൾ പാടത്ത് നിന്ന് അഴിച്ച് തോട്ടി ഇറക്കി കുളിപ്പിച്ച് ഇവരെ പുല്ല് കഴിക്കാൻ വിടും. നമ്മളിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക. പക്ഷേ ഇതുവരെയായിട്ട് മൂക്കുത്തിയിട്ടില്ല. ഇപ്പം മൂക്കുത്തി കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇതുകൂടെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ മൂക്കുത്താൻ വലിയ പാടാണ്. കാരണം ഇവർക്ക് നമ്മളെ പാടത്തു നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കൂടുതലുണ്ട് അവരെ വീട്ടിൽ പോകാൻ. കാരണം റോഡ് സൈഡിൽ കൂടെ കൊണ്ടുപോവുകയും വരെയും ചെയ്യുമ്പോഴത്തേക്ക് മൂക്കേറുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. വണ്ടി മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മൾ പിടിച്ച കയ്യിൽ നിൽക്കത്തില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. മറ്റേ ആൾ ദൂല അങ്ങനെ നിൽക്കുകയാണ്. അവർ ഓടി നടന്ന് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ പോത്തുകളെയൊക്കെ പാടത്തു നിന്ന് അഴിച്ച് കൊണ്ടുവന്നതേ ഉള്ളു, കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോണതേ ഉള്ളു. നമ്മളെ കുട്ടനെ ദൂല അങ്ങ് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഞാൻ നമ്മളൊരു സുഹൃത്തിന് വാങ്ങിക്കൊടുത്ത പോത്ത് ദൂല അങ്ങേ അറ്റം അങ്ങനെ നിൽപ്പുണ്ട്. 16 രൂപയ്ക്ക് വാങ്ങിക്കൊടുത്ത പോത്താണത്. അതും ശരിക്കും വെള്ളം തീറ്റിയൊക്കെ എടുത്ത് തുടങ്ങി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി ആ പോത്തിനെ വാങ്ങിയിട്ട്.
തിന്ന് തിന്ന് അങ്ങ് എത്തിയിരിക്കുകയാണ്. അവർ നല്ല രീതിക്ക് പോത്തിനെ നോക്കുന്ന ടീംസുകളാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം പോത്തിനെ നോക്കാൻ. ഞാൻ സിനിമയിലെടുത്തറ വാടാ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കനോളം അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ ബൈ.